ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രധാന ബ്രഹ്മപുരത്ത് എൺപത് ശതമാനം തീയണയ്ക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി പി രാജീവ് പി എം ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാനിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദക്ഷിണ മേഖലാ ശില്പശാലയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലീസ് നൽകുന്ന സൌജന്യ പരിശീലനത്തിന് നാളെ തുടക്കം സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുന്നു തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ചില മേഖലകളിൽ ചൂട് അതികഠിനമാകും അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ കൂറ്റൻ സ്കോറിലേക്ക് വാർത്തകൾ ബ്രഹ്മപുരത്ത് എൺപത് ശതമാനം തീയണയ്ക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി പി രാജീവ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തീ പൂർണ്ണമായി എന്നാണ് അണയ്ക്കാൻ കഴിയുകയെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല ഇടയ്ക്കിടെ വീണ്ടും തീപിടിക്കുന്ന സാഹചര്യമു ഏറെക്കാലമായി തുടരുന്ന മാലിന്യ സംഭരണ രീതിക്ക് മാറ്റം വരുത്തണമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി എം പി രാജേഷും കലക്ടർ എസ് എൻ കെ ഉമേഷും മേയർ എം അനിൽകുമാറും ബ്രഹ്മപുരം സന്ദർശിച്ചു പ്രധാനമന്ത്രി ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് ദക്ഷിണമേഖലയ്ക്കായി സംഘടിപ്പിക്കുന്ന ശിൽപശാല കൊച്ചിയിൽ ആരംഭിച്ചു വിവിധ കേന്ദ്രമന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നു കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് ആൻഡമാൻ നിക്കോബാർ പുതുച്ചേരി ലക്ഷദ്വീപ് ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു എന്നിവിടങ്ങളിൽ നിന്നുള്ള സർക്കാർ പ്രതിനിധികളും ശില്പശാലയിൽ അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലീസ് നൽകുന്ന സൌജന്യ പരിശീലനത്തിന് നാളെ തുടക്കം സ്വയം പ്രതിരോധ മുറകളാണ് ജ്വാല എന്ന പരിപാടിയിലൂടെ പരിശീലിപ്പിക്കുന്നത് പോലീസിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവിയും സ്വയം പ്രതിരോധ പരിശീലന പദ്ധതിയുടെ അസിസ്റ്റന്റ് സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ വി പി പ്രമോദ് കുമാർ ആകാശവാണിയോട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് സംസ്ഥാന സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേരള പോലീസ് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകിയത് ഈ പരിശീലനത്തിന്റെ ഭാഗമായി നാളെയും മറ്റന്നാളും കേരളത്തിലെ എല്ലാ ജില്ലകളിലും രണ്ട് മണിക്കൂർ വീതം സൌജന്യ പരിശീലനത്തിന് അവസരം ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുക നാളെ രാവിലെ മണിക്ക് ജില്ലാ പോലീസ് മേധാവിമാർ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്ററിന്റെ ഫേസ്ബുക്ക് പേജിലും മാധ്യമങ്ങളിലും നൽകിയിട്ടുണ്ട് ഗൂഗിൾ ലിങ്ക് വഴി പേര് രജിസ്റ്റർ ചെയ്ത ശേഷം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഇടതു മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി കെ ഗോപനെ തെരഞ്ഞെടുത്തു സാം മുന്നണി ധാരണ പ്രകാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ആകെ പോൾ ചെയ്തോപൻ വോട്ട് നേടി സംസ്ഥാന ജലഗതാഗത വകുപ്പ് പുതുതായി നിർമ്മിച്ച തൊണ്ണൂറ് സീറ്റുള്ള സി അഷ്ടമുടി ടൂറിസം ബോട്ട് സർവ്വീസിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കൊല്ലം ബോട്ട് ജെട്ടിക്ക് സമീപം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും അഷ്ടമുടി കായലിന്റെ സൌന്ദര്യം ആസ്വദിച്ചും സാമ്പ്രാണിക്കുടിയിലെ കണ്ടൽക്കാടുകൾ ഉൾപ്പെടെ സന്ദർശിക്കുന്നതിനും കുറഞ്ഞ ചെലവിൽ സുരക്ഷിത യാത്ര ഒരുക്കാനാണ് ബോട്ട് സർവീസുകൾ ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ആറളം ഗ്രാമപഞ്ചായത്തിലെ വീർപ്പാട് പന്നികളിൽ ആഫ്രിക്കൻ പന്നി പന്നിപ്പനി പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന നടപടിക്ക് നിർദ്ദേശം സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത് വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമിന് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പ്രദേശം രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയുമായി ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചു ബന്ധപ്പെട്ട ഫാമിലെ പന്നികൾ മുഴുവൻ ചത്തതിനാൽ ഫാമിൽ പന്നികളില്ലെന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് പന്നി ഫാമുകളില്ലെന്നും മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഫാമിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പന്നി മാംസം വിതരണം ചെയ്യുന്നത് മൂന്ന് മാസത്തേക്ക് പന്നി മാംസം വിതരണം ചെയ്യുന്ന കടകളുടെ പ്രവർത്തനവും പന്നികളെ ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് നിരീക്ഷണം മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും ഈ കാലയളവിൽ നിരോധിച്ചതായും ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു ചെക്ക് പോസ്റ്റുകളിലും ജില്ലയിലേക്കുള്ള മറ്റ് പ്രവേശന മാർഗങ്ങളിലും വൈകിട്ട് വൈക്കം സത്യഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഈ മാസം മുപ്പതിന് നടക്കാനിരിക്കെ മഹാത്മാഗാന്ധിയുടെ വൈക്കം സന്ദർശനത്തിന്റെയും ഇണ്ടംതുരുത്തി മനയിൽ നടത്തിയ ചർച്ചയുടെയും വാർഷികം ഇന്ന് വൈക്കം സത്യഗ്രഹത്തിൽ പങ്കെടുക്കാൻ മാർച്ച് ഒൻപതിന് വൈക്കത്തെത്തിയ ഗാന്ധിജി പിറ്റേന്നാണ് ഇണ്ടംതുരുത്തി മനയിലെത്തി ചർച്ച നടത്തിയത് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ചൂട് കഠിനമാകുമെന്നും ജാഗ്രത പുലർത്തണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കോഴിക്കോട് സൂര്യാതപ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പു സംസ്ഥാനത്തെ ഭൂരിഭാഗം പ്രദേശത്തും ചൂട് നാൽപ്പതിനും ഇടയിൽ എത്തുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന സൂചന അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് മഴ സാധ്യത കേരളതീരത്ത് ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കണം അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ കൂറ്റൻ സ്കോറിലേക്ക് നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺ എന്ന സ്കോറിൽ രണ്ടാം ദിനം ക്രീസിലിറങ്ങിയ ഓസ്ട്രേലിയ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞപ്പോൾ കൂടുതൽ വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ റൺസിലെത്തി റൺസുമായി ഖവാജയും തൊണ്ണൂറ്റി റൺസോടെ ഗ്രീനുമാണ് ക്രീസിൽ അഞ്ചാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഇരുവരും ചേർന്ന് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓസ്ട്രേലിയ നാല് വിക്കറ്റിന് മുന്നൂറ്റി റൺ എന്ന നിലയിലാണ് കാസർകോട് ജില്ലയിലെ കാറടുക്ക ആന പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ഒൻപത് കിലോമീറ്റർ വേലി നിർമ്മാണം ഈ മാസം പൂർത്തീകരിക്കും ഇതോടെ ദേലമ്പാടിയിലെ പാണ്ടി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങളും നാല് പഞ്ചായത്തുകളും കാട്ടാന ശല്യത്തിൽ നിന്നും രക്ഷ നേടും കാറടുക്ക ആന പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കുന്ന ഒമ്പത് കിലോമീറ്റർ തൂക്കുവേലി നിർമ്മാണം മാർച്ച് മുപ്പത്തിയൊന്നിന് പൂർത്തീകരിക്കാൻ തീരുമാനം തലപ്പച്ചേരി കർണാടക അതിർത്തി മുതൽ വെള്ളക്കാന വരെ അഞ്ച് കിലോമീറ്ററും ചിക്കണ്ടമൂല മുതൽ അഞ്ചിനടുക്ക വരെ നാല് കിലോമീറ്റർ ദൂരവുമാണ് വേലി നിർമ്മിക്കുക ആദ്യഘട്ടത്തിൽ എട്ടും രണ്ടാം ഘട്ടത്തിലെ ഒമ്പത് കിലോമീറ്ററും പൂർത്തിയായാൽ പതിനേഴ് കിലോമീറ്റർ തുടർച്ചയായ വേലിയാകും ഇതോടെ ദേലമ്പാടിയിലെ പാണ്ടി വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന ജനവാസ കേന്ദ്രങ്ങൾ കാറടുക്ക മൂളിയാർ വേടടുക്ക കുറ്റിക്കോൽ പഞ്ചായത്തുകളിലേക്കുള്ള രൂക്ഷമായ കാട്ടാനശല്യത്തിന് പരിഹാരമാകും ജനപ്രതിനിധികളും വനവകുപ്പും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള എല്ലാ സഹായവും കരാറുകാർക്ക് വാഗ്ദാനം ചെയ്തു ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ നൽകിയ റിപ്പോർട്ടാണ് നിങ്ങൾ കേട്ടത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഉപേക്ഷിച്ച തൊണ്ണൂറ്റിയഞ്ച് ലോഡ് ഇഷ്ടിക ശേഖരിച്ച് തിരുവനന്തപുരം നഗരസഭ രണ്ടു ദിവസമായി ശേഖരിച്ച ഇഷ്ടികകൾ പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിച്ചു സർക്കാരിന്റെ വിവിധ ഭവന പദ്ധതികളിൽ വീട് നിർമ്മിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് സൌജന്യമായി കട്ടകൾ നൽകാനാണ് തീരുമാനം ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവരും കട്ടകൾ ആവശ്യമുള്ളവരുമായവർ അപേക്ഷകൾ മേയറുടെ ഓഫീസിൽ നൽകണം അതിദരിദ്രർ ആശയ ഗുണഭോക്താക്കൾ വിധവ വികലാംഗ മാരക രോഗം ബാധിച്ചവർ കിടപ്പ് രോഗികൾ തുടങ്ങിയവർക്കാണ് മുൻഗണന സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിലെ ഇ പോസ് സംവിധാനത്തിലെ തകരാർ സംബന്ധിച്ച് കേന്ദ്ര വിദഗ്ദ്ധരുമായി സംസ്ഥാന സർക്കാർ ചർച്ച നടത്തുന്നു രാജ്യമാകെ റേഷൻ ഇ പോസ് സംവിധാനത്തിന്റെ സാങ്കേതിക ചുമതല നിർവ്വഹിക്കുന്ന നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിന്റെ ഹൈദരാബാദ് യൂണിറ്റ് അധികൃതരുമായി മന്ത്രി ജി ആർ അനിലിന്റെ ചേംബറിലാണ് ചർച്ച സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപണങ്ങളെ നിയമപരമായി നേരിടും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായ സ്ഥിരം ആരോപണങ്ങളാണ് ഉയർന്നുവന്നിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേരള വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന വ്യവസായ യന്ത്ര പ്രദർശനമേളയുടെ അഞ്ചാം പതിപ്പ് നാളെ മുതൽ ഈ മാസം വരെ കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ നടക്കും നാളെ രാവിലെ വ്യവസായ മന്ത്രി പി രാജീവ് മേള ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം ജില്ലയിലെ ചെറുകിട വ്യവസായ സംരംഭകരെ പങ്കെടുപ്പിച്ചുള്ള അനന്തപുരി മേള ഇന്ന് തുടങ്ങും പുത്തരക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന മേള വൈകിട്ട് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും മേള കേന്ദ്ര ഘാദി കമ്മീഷനും കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഘാദി ഗ്രാമവ്യവസായ പ്രദർശന വിപണന മേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും ഖാദി എക്സ്പോ രണ്ടായിരത്തി എന്ന പേരിൽ കണ്ണൂർ ടൌൺ സ്ക്വയറിൽ ഈ മാസം പത്തൊൻപത് വരെ നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം വൈകുന്നേരം ഘാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിക്കും ഗുരുവായൂർ ഉത്സവം എട്ടാം വിളക്കായ ഇന്ന് താന്ത്രിക പ്രധാനമായ ഉത്സവ ബലിച്ചടങ്ങ് നടക്കുന്നു ക്ഷേത്രപാലകർക്കും പരിവാര ദേവതകൾക്കും ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിൽ വലിയ പാണിയുടെ അകമ്പടിയോടെ ഹവിസ് അർപ്പിക്കുന്ന ചടങ്ങാണിത് നാളെ പള്ളിവേട്ട നടക്കും മറ്റന്നാൾ ആറാട്ടോടെ ഉത്സവം സമാപിക്കും തളിക്കുളത്തെ സ്വകാര്യ ബീച്ച് റിസോർട്ടിലെത്തിയ വിദേശ അതിഥി കടലിൽ തിരയിൽപ്പെട്ടു മരിച്ചു ഓസ്ട്രിയക്കാരനായ പ്രിന്റർ ജറർ ആണ് കൊല്ലം തേവലക്കരയിൽ അമ്മയും മകനും വീടിനുള്ളിൽ തീപ്പൊള്ളലേറ്റ് മരിച്ചു തേവലക്കര അരിനെല്ലൂർ സന്തോഷ് ഭവനിൽ ലില്ലി മകൻ സോണി എന്നിവരാണ് മരിച്ചത് രാജ്യത്തെ ഓഹരി വിപണികളിൽ നിന്ന് നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് അറുനൂറ്റി പോയിന്റ് കുറഞ്ഞ് അൻപത്തിനായിരത്തി ഒന്നിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നൂറ്റി തൊണ്ണൂറ് പോയിന്റ് കുറഞ്ഞ് പതിനേഴായിരത്തി വ്യാപാരം പുരോഗമിക്കുന്നത് ബ്രഹ്മപുരത്ത് എൺപത് ശതമാനം തീയണയ്ക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി പി രാജീവ് പി എം ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാനിനെക്കുറിച്ചുള്ള ദക്ഷിണ മേഖലാ ശില്പശാലയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലീസ് നൽകുന്ന സൌജന്യ പരിശീലനത്തിന് നാളെ തുടക്കം സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുന്നു തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ചില മേഖലകളിൽ ചൂട് അതികഠിനമാകും അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ കൂറ്റൻ സ്കോറിലേക്കും അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്